പ്രൊഫസർ ജോൺ മേർഷൈമർ, ജെഫ്രി സാക്സ്, അങ്ങനെ യു എസിലുള്ള വളരെ മുതിർന്ന നയതന്ത്ര വിദഗ്ധര്, പ്രൊഫസർമാര്, എക്സ് ഡിപ്ലോമാറ്റ്സ്, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകര്, ഫോറിൻ പോളിസിയെക്കുറിച്ച് വളരെ വിശദമായി അനലൈസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യ സ്വയം ഒരു സൂപ്പർ പവറാണ്, ഒരിക്കലും ഇന്ത്യ യു എസിന്റെ ഒരു അലായി ആയിരിക്കില്ല. ജെഫ്രി സാക്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യ ഒരു യു എസ് സഖ്യകക്ഷിയല്ല, ഒരിക്കലും ആകാനായിട്ട് ആഗ്രഹിച്ചിട്ടുമില്ല. അമേരിക്കക്കാർക്ക് അവരുടെ രാജ്യത്തെക്കുറിച്ച് അറിയാവുന്നതിനേക്കാൾ ഇന്ത്യക്ക് അമേരിക്കയെ അറിയാം. പ്രായോഗികമായി സൗദി അറേബ്യയുമായും ഇറാനുമായുമുള്ള ബന്ധങ്ങൾ ന്യൂഡൽഹി ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിനോടൊപ്പം സൗഹൃദം പങ്കിടുമ്പോൾ തന്നെ പലസ്തീനോടൊപ്പവും ഇന്ത്യ നിൽക്കുന്നുണ്ട്. അമേരിക്കയ്ക്കൊപ്പവും റഷ്യയ്ക്കൊപ്പവും സവിശേഷവും തന്ത്രപരവുമായ സ്വഭാവമുള്ള സൗഹൃദമാണ് ഇന്ത്യ പിന്തുടരുന്നത്. ഇന്ത്യ യു എസിന്റെ സഖ്യകക്ഷിയല്ല, മറിച്ച് മറ്റൊരു വലിയ ശക്തിയായിരിക്കും. ഇന്ത്യ ഏതെങ്കിലും കാലത്ത് അമേരിക്കയുടെ സഖ്യകക്ഷിയാകുമെന്ന് വാഷിംഗ്ടണിൽ ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ എന്നും അതൊരു സ്വപ്നമായി തന്നെ നിലനിൽക്കൂ. ഇന്ത്യ സ്വയം ഒരു സൂപ്പർ പവറാണ്, ഒരിക്കലും ഇന്ത്യ യു എസ് സഖ്യകക്ഷിയാകാൻ പോകുന്നേയില്ല എന്നാണ് ജെഫ്രി സാക്സ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത്. സോ യു എസിൽ നടക്കുന്ന പല ചർച്ചകളിലും ഈ ഫോറിൻ പോളിസിയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും നന്നായി മനസ്സിലാക്കിയിട്ടുള്ള വിദഗ്ധരെല്ലാം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യ ഒരിക്കലും യു എസിന്റെ സഖ്യകക്ഷിയാവില്ല. മ്യൂച്വൽ റെസ്പെക്ട് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സൗഹൃദമായിരിക്കും ഇന്ത്യ പിന്തുടരുക. നാളെ ചൈനയെ തകർക്കാനോ അല്ലെങ്കിൽ റഷ്യയെ തകർക്കാനോ ഇന്ത്യ ഒരിക്കലും അമേരിക്കയെ കൂട്ടുപിടിക്കാൻ പോകുന്നില്ല. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലായിട്ട് അതിർത്തി തർക്കങ്ങളുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. അത് കൈകാര്യം ചെയ്യാൻ മൂന്നാമതൊരു രാജ്യം ഇടപെടേണ്ടതില്ല എന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. അമേരിക്കയോ റഷ്യയോ ഒരു രാജ്യമോ ഇടപെടേണ്ടതില്ല. ഇന്ത്യയുടെ പ്രശ്നങ്ങൾ സ്വയം കൈകാര്യം ചെയ്യാൻ ഇന്ത്യക്കും നന്നായിട്ട് അറിയാമെന്ന് തന്നെയാണ് ഇന്ത്യ പറയുന്നത്. അമേരിക്കയിൽ നടന്ന ഒരു ചർച്ചയിൽ ഒരു അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇന്ത്യ എങ്ങനെയാണ് ഇപ്പോഴും ഒരു സൂപ്പർ പവർ എന്ന് പറയാൻ പറ്റുക? ഇന്ത്യ കേവലം 2700 US ഡോളർ മാത്രം GDP പെർ ക്യാപിറ്റ ഉള്ള രാജ്യമല്ലേ? ഇന്ത്യ ഇപ്പോഴും അവരുടെ ആയുധങ്ങളിൽ ഏറിയ പങ്കും റഷ്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതിയാണ് ചെയ്യുന്നത്. ജർമ്മനിയുടെ അത്ര പോലും ഇന്ത്യ ആയുധങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ സ്വയം പര്യാപ്തമല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെക്കാൾ സമ്പന്നവും ആയുധ നിർമ്മാണത്തിലടക്കം സ്വയം പര്യാപ്തതയുമുള്ള ജർമ്മനി ഒരു സൂപ്പർ പവർ രാജ്യമെന്ന് പറയേണ്ടതല്ലേ? ഇന്ത്യ എങ്ങനെയാണ് സൂപ്പർ പവർ രാജ്യമെന്ന് പറയാൻ പറ്റുക? ഇന്ത്യയെക്കാൾ സമ്പന്നവും ശക്തവുമായ ജർമ്മനിക്ക് പോലും ഒരു സൂപ്പർ പവർ എന്ന് പറയാൻ പറ്റാതിരിക്കുമ്പോൾ ഇന്ത്യ എങ്ങനെ നമുക്കത് പറയാൻ പറ്റും? അമേരിക്കൻ ദേശീയവാദിയായ ആ മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ കൂടി പറഞ്ഞു, ലോകത്തൊരു സൂപ്പർ പവർ മാത്രമേ ഉള്ളൂ, അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. യു എസിനെ ചേസ് ചെയ്ത് പുറകെ ചൈന ഉണ്ടെങ്കിലും അവർ പോലും ഒരു സൂപ്പർ പവർ അല്ല. സോ ഈ ഒരു ചർച്ച കുറെ കാലമായിട്ട് യു എസ് ദേശീയവാദികൾക്കിടയിൽ നടക്കുന്ന കാര്യമാണ്. ഇന്ത്യ സൂപ്പർ പവർ ആണോ, ചൈന സൂപ്പർ പവർ ആണോ, റഷ്യ സൂപ്പർ പവർ ആണോ, യു എസ് ആണോ യഥാർത്ഥ സൂപ്പർ പവർ? ഇതൊരു മൾട്ടിപോളാർ വേൾഡ് ആണ്. ഏതെങ്കിലും ഒരു രാജ്യത്തിന് മാത്രമായിട്ട് ലോകം അടക്കി ഭരിക്കാം എന്നുള്ള മോഹമൊന്നും ഈ കാലത്ത് ചിലവാകില്ല. ആ കാലം കഴിഞ്ഞിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ റഷ്യ തീർച്ചയായും ഒരു സൂപ്പർ പവർ തന്നെയാണ്, ചൈന ഒരു സൂപ്പർ പവറാണ്, ഇന്ത്യ ഒരു സൂപ്പർ പവറാണ്. പക്ഷെ അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, നമ്മുടെ എക്കണോമി. ഇന്ത്യയുടെ ടോട്ടൽ GDP എടുത്തു കഴിഞ്ഞാൽ വേൾഡിലെ 5th largest എക്കണോമി എന്ന് നമ്മൾ പറയുമെങ്കിലും ഈ GDP പെർ ക്യാപിറ്റി എടുക്കുമ്പോൾ ആദ്യ 100 പോലും നമ്മളില്ല. 120 മുകളിലാണ് ഇന്ത്യയുടെ റാങ്ക്. ഇത് തീർച്ചയായിട്ടും ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതേ അവസ്ഥയിലായിരുന്നു 2005 മുമ്പ് ചൈന. പക്ഷെ അന്ന് ചൈന ഒരു മേജർ പവറായിട്ട് ലോകം അംഗീകരിച്ച് തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ അത്രയും വലിയ അംഗീകാരം കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കണക്കുകൾ പറയാം. ഈ കണക്കുകൾ ഇന്ത്യക്കാരുടെ കണ്ണു തുറക്കുമെങ്കിൽ തുറക്കട്ടെ. വർഷം 2000 ചൈനയുടെ GDP 1.2 trillion US ഡോളർ. 2000 ചൈനയുടെ GDP പെർ ക്യാപിറ്റ 959.3 US ഡോളർ. ഈ 2000 ചൈന ഇന്ത്യയുടെ ഏത് സ്റ്റേറ്റിന്റെ അവസ്ഥയിലായിരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ബീഹാറിന്റെ അവസ്ഥയാണ്. ബീഹാറിന്റെ ഇപ്പോഴത്തെ GDP എന്ന് പറയുന്നത്, പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 925 US ഡോളറാണ്. 2000 ചൈനയുടെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 953 US ഡോളറാണ്. സോ ഏതാണ്ട് ഇന്നത്തെ നമ്മുടെ ബീഹാറിന്റെ അവസ്ഥയാണ് 2000 ചൈനയ്ക്ക്. ഇതൊന്ന് ഓർത്തു വയ്ക്കുക. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമോന്നത നേതാവായ മാവോയുടെ മരണത്തെ തുടർന്ന് ചൈനയിലെ ഡെൻ സിയാവോങ് അധികാരത്തിലേക്ക് എത്തിയാണ്. ഡെൻ സിയാവോപിങ് അദ്ദേഹം വളരെ പോപ്പുലറാണ്.
നമ്മുടെ നരസിംഹറാവുവിനെ പോലെ കാണേണ്ട ഒരാളാണ്. ചൈനക്കാര് ഈ ഡെങ് സിയാവോ പിങ്ങിനെ ദൈവത്തെ പോലെയാണ് കാണുന്നത്, ഇവിടെ നമ്മുടെ നരസിംഹറാവുവിന് പുല്ലുവലയാണല്ലോ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോ ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനീസ് എക്കണോമിയുടെ റീഫോം, അതായത് നരസിംഹറാവു ഇന്ത്യയിൽ 90s ശേഷം നടത്തിയ ഇന്ത്യൻ എക്കണോമി റീഫോം ചെയ്തതുപോലെ ചൈനയിൽ ചൈനീസ് എക്കണോമി റീഫോം ചെയ്യുന്നത് ഈ 1976 മാവോയുടെ മരണത്തിന് ശേഷം അടുത്ത പ്രസിഡന്റായിട്ട് എത്തിയ ഡെങ് സിയാവോപിങ് ആണ്. ചൈനീസ് എക്കണോമിക് റീഫോം അഥവാ ചൈനീസ് എക്കണോമിക് മിറാക്കിൾ എന്നും ഡൊമസ്റ്റിക്കലി റീഫോം ആൻഡ് ഓപ്പണിംഗ് അപ്പ് എന്നും അറിയപ്പെടുന്ന ഒരു പ്രോസസ്സിന് ഇദ്ദേഹമാണ് തുടക്കമിട്ടത്. അതായത് ചൈനീസ് മാർക്കറ്റ് സോഷ്യലിസ്റ്റ് എക്കണോമി ഫോളോ ചെയ്തിരുന്ന ചൈന അതിൽ കുറേ മാറ്റങ്ങൾ വരുത്തി, ഏതാണ്ട് US മാതൃക കുറേയൊക്കെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ വിപണി തുറന്നുകൊടുത്ത് വിദേശ നിക്ഷേപവും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ രാജ്യത്തിലേക്ക് ആകർഷിച്ച് നടപ്പിലാക്കിയ ഒരു വലിയ പദ്ധതിയാണ് അവരുടെ സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ നിന്നുള്ള ഒരു ശിഷ്ടായിരുന്നു അത്. ഇതിൻ്റെ ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് 1970 മുതൽ 1980 വരെയും പിന്നീട് അതിൻ്റെ അടുത്ത സ്റ്റേജ് 1980 മുതൽ 1990 വരെയും നീണ്ടുനിന്നു. അങ്ങനെയാണ് ചൈന അവരുടെ എക്കണോമിയെ മാറ്റിയിട്ട് ഈ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ വിദേശ നിക്ഷേപം കൊണ്ടുവരിക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കമിടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് US ഇവരുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഇന്ന് ചൈന ഈ കാണുന്ന രൂപത്തിൽ എങ്ങനെയാണ് വികസിതമായത്, ചൈനയിൽ നിന്ന് താനേ ഉണ്ടായതല്ല, അമേരിക്ക, യൂറോപ്പ്, ലോകത്തെ വിവിധ രാജ്യങ്ങൾ, ജപ്പാൻ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലുള്ള സമ്പന്നര്, കമ്പനികൾ, രാജ്യങ്ങളൊക്കെ ഇവിടേക്ക് നിക്ഷേപം നടത്തുന്നു, ഇവിടെ അവരുടെ ഫാക്ടറികൾ സ്ഥാപിക്കുന്നു. അങ്ങനെയാണ് ചൈന ഡെവലപ്പ് ആവുന്നത്. അല്ലാതെ ചൈനയിൽ നിന്നായിട്ടൊന്നും പൊട്ടിമുളച്ചതല്ല. ചൈനീസ് ഗവൺമെന്റ് ഇന്ന് മോഡി ചെയ്തു കൊടുക്കുന്നത് പോലെ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. ഒരു പുതിയ എക്കോസിസ്റ്റം ഫോം ചെയ്ത് കൊടുത്തു, ഇവിടേക്ക് വരൂ, നിക്ഷേപം നടത്തൂ, ഇവിടെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം, ഗവൺമെന്റ് സപ്പോർട്ടുണ്ട്, സിംഗിൾ പാർട്ടിയേ ഉള്ളൂ, വേറെ പ്രൊട്ടസ്റ്റ് ഒന്നും ആരെടുത്തൊന്നും വരാനില്ല. മറ്റൊരു കാര്യം, ഇവിടെ ഒരുപാട് ലേബേഴ്സ് ഉണ്ട്. പക്ഷെ അവർ അടിപൊളിയായിട്ടത് ചെയ്തു. ഈ പറഞ്ഞ പോലെ സിംഗിൾ പാർട്ടി ആയതുകൊണ്ട് ചൈനയിൽ ഇത് വളരെ സ്പീഡായിട്ട് ചെയ്യാൻ അവർക്ക് പറ്റി. വികസനം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ അവിടെ നടന്നു. ഇന്ത്യയിൽ അത് ഇത്തിരി മെല്ലെപ്പോക്കാണ്. പക്ഷെ എങ്കിലും ഇതേ രീതിയിലുള്ള ഒരു മാറ്റം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് 90s ശേഷം നരസിംഹറാവു ആണ്. അപ്പോഴാണ് ഇന്ത്യൻ എക്കണോമിയിൽ ഒരു കാര്യമായ ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് പിന്നീട് വന്ന അടൽ ബിഹാരി വാജ്പേയി, മൻമോഹൻ സിംഗ്, ഇന്ന് മോദി. സോ ഇവരുടെ കാലത്ത് ഉണ്ടാവുന്നത്. പക്ഷേ ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ മോദിയുടെ കാലത്ത്, അതായത് ഈ സമയത്താണ് ഇന്ത്യയിൽ അടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കമിടുന്നത്. അതായത് ഈ ഡെങ് സിയാവോ ആദ്യത്തെ 1970s ലേറ്റ് 1970s തുടങ്ങി 1980s വരെ നീണ്ടു നിന്ന ഒരു ഘട്ടമുണ്ട്, ഒരു തുടക്കമുണ്ട് അവരുടെ എക്കണോമി ചേഞ്ച് ചെയ്യുന്നതിന്. അത് നമ്മുടെ നരസിംഹറാവു അദ്ദേഹത്തിന്റെ കാലയളവിൽ ചെയ്തു. പിന്നെ വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയം വളരെ പ്രശ്നങ്ങളിലേക്ക് പോയിട്ട് പിന്നീട് അടൽ ബിഹാരി വാജ്പേയി ആണ് 99 ശേഷം ഒരു സ്ഥിരം സർക്കാർ 5 ഭരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ ശ്രദ്ധിക്കണം. വാജ്പേയിയുടെ കാലത്ത് അടുത്ത ഘട്ടത്തിന് തുടക്കമിട്ടെങ്കിൽ പിന്നെ വന്നത് മൻമോഹൻ സിംഗ് സർക്കാരാണ്. സോ അവരുടെ കാഴ്ചപ്പാടിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 10 അവരവരുടേതായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ അപ്പോഴും നമുക്ക് ചൈന ചെയ്തതുപോലെ ഒരുപാട് കാര്യങ്ങൾ അപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിപ്പോ മോഡി വന്നപ്പോഴാണ് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1976 ശേഷം ഡെങ് സിയാവോപിങ് ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ എക്കണോമി റീഫോം ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യയുടെയും ചൈനയുടെയും GDP വളരെ ക്ലോസ് ആയിരുന്നു. ഇന്ത്യയുടേത് $189 ബില്യൺ ചൈനയുടേത് $191 ബില്യൺ ആയിരുന്നു ഒരു ഘട്ടത്തിൽ. സോ ചൈന ഈ എക്കണോമി റീഫോം ചെയ്തതോടുകൂടിയാണ് ചൈനയുടെ എക്കണോമി ഗ്രോത്തിന് തുടക്കമാവുന്നത്. അങ്ങനെ 2000 അവരുടെ GDP $1.2 trillion എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടേത് $500 ബില്യൺ അടുത്താണ്. അതായത് ചൈനയുടെ പകുതി മാത്രമേ എപ്പോഴും നമ്മുടെ ടോട്ടൽ GDP ഉള്ളൂ. അതുപോലെ ചൈനയുടെ പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 953 2000, അതായത് ഇന്നത്തെ ബീഹാറിന്റെ അവസ്ഥയിലാണ് അവർ 2000 നിൽക്കുന്നത്. 2005 ആകുമ്പോൾ ചൈനയുടെ GDP എന്ന് പറയുന്നത് $2.2 trillion ആയി. അപ്പോ ചൈനയുടെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 1753, അതായത് ഇന്ത്യ ഏതാണ്ട് 2012-13 ആ ഒരു സമയത്ത്, 2013 ഇന്ത്യയുടെ GDP ഏതാണ്ട് 1700 ആ റേഞ്ച് ഒക്കെ ആയിരുന്നു. അപ്പോൾ ചൈന 2005 അപ്പോഴേക്കും 1753 GDP പെർ ക്യാപിറ്റ ഉള്ള രാജ്യമായിട്ട് മാറി. അപ്പോൾ ആ സമയത്ത് ഇന്ത്യ കുറേ പിറകിലായിരുന്നിരിക്കണമല്ലോ. എന്തായാലും 2013 ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമ്മുടെ GDP എത്തുന്നത്. 2007 ചൈനയുടെ GDP എന്ന് പറയുന്നത് $3.5 trillion ആണ്. അതായത് ഇന്നത്തെ ഇന്ത്യയുടെ ടോട്ടൽ GDP യെക്കാൾ ഒരല്പം കുറവായിരുന്നു 2007 ചൈനയുടെ GDP എന്ന് പറയുന്നത്. ചൈനയുടെ GDP പെർ ക്യാപിറ്റ 2007 $2,693 ആണ്. ഇന്നത്തെ ഇന്ത്യയുടെ GDP പെർ ക്യാപിറ്റ ഏതാണ്ട് 2,750 വരും. നമ്മുടെ ടോട്ടൽ GDP ഏറെക്കുറെ $4 trillion എത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏറെക്കുറെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2007 ചൈന നിന്ന അവസ്ഥയിലാണ് നമ്മുടെ എക്കണോമി ഇന്ന് നിൽക്കുന്നത്.
സോ 2007 ചൈനയ്ക്ക് ഉണ്ടായിരുന്ന പവറാണ്, എക്കണോമിക് പവറാണ് ഇന്ന് ഇന്ത്യക്കുള്ളത്. പക്ഷേ ചൈനയ്ക്കുള്ളതിനേക്കാൾ വലിയ ചലഞ്ച് ഇന്ത്യയുടെ മുമ്പിലുണ്ട്. അതിൻ്റെ കാരണം 2007 ചൈനയ്ക്ക് മറ്റൊരു വലിയ ചലഞ്ച് ഇല്ല. ആകെ ജപ്പാൻ ഉണ്ടായിരുന്നു, ബാക്കിയൊന്നും വലിയ ചലഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല. ചൈന അതുകൊണ്ട് തന്നെ ശക്തമായി വേഗത്തിൽ വളർന്നു. സിംഗിൾ പാർട്ടിയും കൂടി ആയതുകൊണ്ട് അതിവേഗത്തിൽ വളർന്നു. അതുപോലെ വേഗത്തിൽ ഇന്ത്യക്ക് വളരാൻ കഴിയുമോ എന്നത് സംശയമാണ്. എങ്കിലും നമുക്ക് ഏറെക്കുറെ അതുപോലെ ഒരു വളർച്ച തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇന്ത്യ ഇപ്പോൾ 2024 ഇന്ത്യയുടെ GDP ഏതാണ്ട് 4 trillion ആണ്. അതായത് ഏതാണ്ട് 2007-8 കാലയളവിൽ ചൈനയ്ക്ക് ഉണ്ടായിരുന്ന GDP. അപ്പോൾ നമ്മൾ എക്കണോമിക്കലി നോക്കിയാൽ നമ്മൾ ചൈനയെക്കാളും ഏറെക്കുറെ ഒരു 16-17 വർഷത്തോളം പുറകിൽ നിൽക്കുകയാണ്. 16 വർഷം നമുക്കെടുക്കാം, 16 വർഷത്തോളം പുറകിൽ നിൽക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും 2040 ആകുമ്പോഴേക്കും ഇന്നത്തെ ചൈനയുടെ അത്രയും തന്നെ സമ്പന്നമാകണം. അതിന് മുമ്പാകാനും സാധ്യതയുണ്ട്, അതൊരല്പം വൈകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ തടയാൻ പറ്റില്ല. എന്തായാലും ചൈനയ്ക്കുണ്ടായിരുന്ന പല അഡ്വാൻറ്റേജും നമുക്കില്ല എന്നുള്ളത് വസ്തുതയാണെങ്കിലും ഇന്ന് ചൈനയും അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ മുന്നിൽ വലിയ അവസരങ്ങളുണ്ട്. മറ്റൊരു ചൈന ഉണ്ടാകാതിരിക്കാൻ US വെസ്റ്റേൺ രാജ്യങ്ങളും ശ്രമിക്കുന്നുമുണ്ട് ഇപ്പോൾ. കാരണം ഇന്ത്യ ചൈനയെപ്പോലെ ഒരു വലിയ പവർ ആകണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല എക്കണോമിക്കലി. പക്ഷേ എങ്കിലും ഇന്ത്യ ഗവൺമെൻറ് തന്ത്രപൂർവം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ മോദി പറയും പോലെ 2047 ആകുമ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുകയും ചൈനീസ് എക്കണോമി ഒരു പക്ഷേ വളരെയധികം സ്ലോ ഡൗൺ ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. ഇന്ത്യൻ എക്കണോമി വളരെ ശക്തമായി വളരുമ്പോൾ അതിൻ്റെ ഒരു ഒരു തിക്ത ഫലം ചിലപ്പോൾ ചൈനയ്ക്ക് അനുഭവിക്കേണ്ടി വരും. ചൈനീസ് എക്കണോമി ഒന്ന് സ്ലോ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എക്കണോമിക്കലി വലിയൊരു പവറായിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമ്പത്തികമായിട്ട് മാത്രമാണ് ഇന്ത്യ ഇപ്പോൾ അല്പം പിന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഗ്ലോബൽ ഇൻഫ്ലുവൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും സൈനിക ശക്തിയിലാണെങ്കിലും ഇന്ത്യ വളരെ പവർഫുൾ തന്നെയാണ്. ഒപ്പം ഇന്ത്യയിലെ വലിയ ജനസംഖ്യ, യുവാക്കളുടെ എണ്ണം ഒക്കെ ഇന്ത്യക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ഒരു സൂപ്പർ പവർ തന്നെയാണ്. പക്ഷേ ഒരു എക്കണോമിക് സൂപ്പർ പവർ അല്ല. അങ്ങനെ ഒരു എക്കണോമിക് സൂപ്പർ പവർ ചൈനയുമല്ല. ചൈനയും ഇപ്പോഴും US എക്കണോമിയുടെ കാര്യത്തിൽ ഏറെ പുറകിലാണ്. ടോട്ടൽ GDP 18 trillion US ഉണ്ടെങ്കിലും അവരുടെ പെർ ക്യാപിറ്റ $13,000 മാത്രമാണ്. അമേരിക്കയുടെ അത് 80,000-ത്തിനടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഡിഫറൻസ് എന്തായാലും ചൈനയുടെ കാര്യത്തിലുമുണ്ട്. അപ്പോൾ അതിലും പുറകിലാണ് എക്കണോമിയുടെ കാര്യത്തിൽ ഇന്ത്യ. പക്ഷേ എന്നിരുന്നാലും ആകെ മൊത്തം നമുക്ക് നമ്മുടെ രാജ്യം ഒരു സൂപ്പർ പവർ രാജ്യമെന്ന് പറയാം. കാരണം ഇതൊരു മൾട്ടിപോളാർ വേൾഡ് ആയതുകൊണ്ട്. മാത്രമല്ല US ഇൻഫ്ലുവൻസ് പല റീജിയൻസിലും ഇന്ന് ഇന്ത്യക്കുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് US സൗഹൃദത്തിൻ്റെ ഒക്കെ സാധ്യതകൾ നിലനിൽക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇന്ത്യ ഫ്യൂച്ചറിൽ ഒരു വലിയ ശക്തിയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം 2007 ചൈന നിന്നിടത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ചൈന ഇന്ന് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായെങ്കിൽ ഉറപ്പായും ഇന്ത്യക്കും എക്കണോമിക്കലി ആകാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇന്ത്യ എങ്ങനെയാണ്, ഇന്ത്യയിൽ ചേരിയുണ്ട് മറ്റൊന്നുണ്ട് മറച്ചുകൊണ്ടൊന്നും പറയണ്ട. ഇതിനേക്കാൾ മോശം അവസ്ഥയിൽ ഒരു കാലത്ത് ചൈന ആയിരുന്നു. സിംഗിൾ പാർട്ടി ആയതുകൊണ്ടാണ് വേഗത്തിൽ അവർക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റിയത്. ഇന്ത്യക്ക് ഒരു അല്പ ടൈം എന്തായാലും എടുത്തേക്കാം. പക്ഷേ എങ്കിലും നമ്മുടെ ആ ഒരു വളർച്ചയെ തടയാനൊന്നും ആർക്കും പറ്റില്ല. മാത്രമല്ല ഇന്ത്യ എന്തുകൊണ്ട് ഇത്രയും വൈകിയെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളായിരുന്നു. 1978-76 ചൈനയിൽ തുടങ്ങിയ എക്കണോമിക് റീഫോം ഇന്ത്യയിൽ 91 ശേഷമാണ് ഉണ്ടായത്. അതാണ് ഇതിൽ വന്നൊരു വ്യത്യാസം. എക്കണോമിക് റീഫോമൊക്കെ നടന്നെങ്കിലും അത് തുടർന്ന് കൊണ്ടുപോകാനും നമുക്ക് വേണ്ട വിധത്തിൽ പറ്റാതെ പോയിരുന്നു. കാരണം കൃത്യമായി സ്ഥിരതയുള്ള ഒരു സർക്കാർ ഉണ്ടായിരുന്നില്ല. നരസിംഹറാവുവിന് ശേഷം രാഷ്ട്രീയ അനിശ്ചിതത്വമാണ് ഇന്ത്യയിൽ ഉണ്ടായത്. മാത്രമല്ല അടൽ ബിഹാരിയും ഒരു ടേം കഴിഞ്ഞ് തുടർന്ന് ഭരിക്കാൻ പറ്റിയില്ല. പിന്നീട് വന്ന മൻമോഹൻ സർക്കാർ അതും ഒരു കൂട്ടുകക്ഷി സർക്കാരായിരുന്നു. സിംഗിൾ പാർട്ടി മെജോറിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്കും കൂട്ടുകക്ഷികളുടെ പിന്തുണയോടെ മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റുള്ളായിരുന്നു. ഒരു ദുർബലമായ ഗവൺമെന്റ് ആയിരുന്നു, പ്രത്യേകിച്ച് 2 UPA സർക്കാർ. എന്നാൽ മോദി ഗവൺമെന്റ് സിംഗിൾ പാർട്ടി മെജോറിറ്റിയോടുകൂടി അധികാരത്തിൽ വന്നപ്പോൾ കൂടുതൽ പവർഫുൾ ഡിസിഷൻസ് എടുക്കുന്നു എന്നുള്ളതാണ് ഡിഫറൻസ്. അപ്പോൾ എന്തായാലും ഇന്ത്യയുടെ ആ ഒരു മാറ്റമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വരും വർഷങ്ങളിൽ, അടുത്തൊരു 5-10 വർഷത്തിൽ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് നമ്മുടെ കണ്ണ് തള്ളും വിധത്തിൽ മുന്നോട്ട് പോകും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.